ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം. ഇനി വന്നിരിക്കുന്നത് വേലിയോസ് നെസ്പേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങയുടെ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീട്ടിലേക്ക് എടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി മൂന്ന് വഴുതന എടുത്തിട്ട് അത് ഹാഫാക്കിയതിന് ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. വഴുതനങ്ങ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മെയിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂണ് അപ്പത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ ഇതിനു പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ എടുക്കാം. എന്തിനേക്ക് എരിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായി അലിയിച്ചെടുക്കാം. എന്തിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിട്ട് ഒരു പ്ലേറ്റ് ഇട്ട് വെച്ചതിലേക്ക് 6 ടേബിൾ സ്പൂണ് റവ പൊടിയും എരിവിനാവശ്യമുള്ളത്ര മുളക് പൊടിയും ചേർക്കാം. എന്നത് നന്നായി മിക്സ് അപ്പം നമ്മൾ മിക്സ് ചെയ്ത് എത്തിച്ചിട്ട് മെയിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുകഴിഞ്ഞ് നമ്മൾ അപ്പത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും വെള്ളവും ചേർത്ത് മിക്സിലേക്ക് വഴുതനങ്ങ ചേർക്കാം. എന്നിതിൻ്റെ രണ്ട് സൈഡും കവർ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് റവപ്പൊടിയുടെ മിക്സിലേക്കും വഴുതനങ്ങ ചേർത്തിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ വഴുതനങ്ങയും കവർ ചെയ്തതിന് ശേഷം ഇതൊരു ഇഡ്ലിത്തട്ടിലേക്ക് ചേർക്കാം. ഇങ്ങനെ ഓരോ വഴുതനങ്ങയും കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഇഡ്ലി പാത്രം എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വഴുതനങ്ങയും ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇഡ്ലി തട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ച് വയ്ക്കാം. എന്തൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയിട്ട് അടവ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വഴുതനങ്ങയുടെ മിക്സും ചേർത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു ഫുഡായിട്ട് നിങ്ങൾ സ്നാക്ക് ടൈമിലാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 പീസ് കഴിച്ചാലും മതിയാവും. ഒരു നേരത്തെ ഭക്ഷണമാണത്. അപ്പോൾ 4 പീസ് വഴുതനങ്ങ ഫ്രൈ എടുക്കുന്ന സമയത്ത് 1 ടീസ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രം ആവശ്യമുണ്ടാവും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു ഫുഡായിട്ടാണ് വഴുതനങ്ങ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അവരേക്കും ബൈ.